ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീട്ടിലൊരു സുന്ദരമായിട്ടുള്ള ഈവനിങ് കാണാട്ടോ. അമ്മ ദാ പറമ്പിൽ നമ്മുടെ കിണറ്റിൻ്റെ കരയിലായിട്ട് ഒരു പ്രത്യേക പൂവ് കണ്ടിട്ട് ആ ചെടി പറിച്ചു മാറ്റി നടാനുള്ള ശ്രമത്തിലാണ്. അപ്പം ഞാനും കൂടെ നിന്ന് ഇറങ്ങി. കുറേ ആയി വല്ലപ്പോഴും വീട്ടിൽ വരുമ്പം പറമ്പിലൊക്കെ ഇറങ്ങും. കാര്യം ഞാനുണ്ടെങ്കിൽ കാടും പള്ളയൊക്കെ വൃത്തിയാക്കത്തുള്ളൂ, അല്ലെങ്കിൽ മൊത്തം ഇങ്ങനെ കാട് പിടിച്ചു കിടക്കും. അപ്പം അമ്മ ഇത് പറിച്ചിട്ട് എന്നെ കാണിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ കയ്യോടെ അങ്ങോട്ട് മാറ്റി നടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ നമ്മുടെ തെങ്ങേന്ന് രണ്ട് മൂന്ന് തേങ്ങ വീണു. ആദ്യം ഞാൻ ഒരെണ്ണം കണ്ടു, പിന്നെ രണ്ട് കണ്ടു, മൊത്തം നോക്കിയപ്പോൾ നാല് തേങ്ങ ഉണ്ടായിരുന്നു. അമ്മ പറമ്പിലോട്ട് ശ്രദ്ധിക്കാഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാനതെടുത്തങ്ങ് മാറ്റിയിട്ടു. എന്നിട്ട് നമ്മുടെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അമ്മ കഴിഞ്ഞ ദിവസം ചൂലിനെടുത്തിട്ട് ബാക്കി വന്ന ഓല നിരത്തി വാരി വാതുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ ഒതുക്കി കെട്ടി ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് അവിടെ ഒക്കെ തൂത്തുവാരിയിട്ട് നമ്മൾ ദാണ്ട തേങ്ങയൊക്കെ അവിടെ കൊണ്ട് അടുക്കി വെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചെടികൾക്കൊക്കെ ഇടയ്ക്കായിട്ട് ഒരുപാട് കാട് പിടിച്ച് കിടക്കുന്നത് കണ്ടതേ. അപ്പോൾ അതൊക്കെ കൂടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പുല്ലെല്ലാം പറിച്ച് മാറ്റി, ഒരുപാടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യമൊന്നും ഒതുക്കി. ഇതാണ് എൻ്റെ അമ്മ വാങ്ങി വെച്ചിട്ടുള്ള ചെടികളൊക്കെ. ഇതൊക്കെ ഇപ്പോഴും ഇവിടെ വളർത്തിയിട്ട് നമ്മൾ വീട് പണി നടക്കുകയാണ്. പുതിയ വീട്ടിലേക്ക് നമ്മൾ ഉടനെ മാറും. അപ്പോഴത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഈ ചെടിയൊക്കെ അമ്മ പൊന്നുപോലെ വളർത്തുന്നത്. ഇത് എൻ്റെ മുറിയുടെ സൈഡിലാണ് ഈ ഒരു ശംഖുപുഷ്പം. അത് ഞാൻ നട്ടുവെച്ചാണ് കേട്ടോ. അതിൻ്റെ കീഴിൽ ഒരുപാട് ചപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് ഓർത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന പുല്ലും ക്ലിയർ ചെയ്തു. അപ്പോൾ അതായി നിലപ്പനയുടെ തൈ കണ്ടു. നിലപ്പന പറിച്ചു കളയാൻ പാടില്ല, അതൊരു ഔഷധമാണ്. അതുകൊണ്ട് ഞാനത് അതുപോലെ തന്നെ അങ്ങ് നിർത്തി. പിന്നെ ഒന്ന് ശരിക്കും വൃത്തിക്ക് അങ്ങ് തൂക്കാമെന്ന് വിചാരിച്ച് എല്ലാം അങ്ങ് തൂക്കാൻ തുടങ്ങി. അങ്ങനെ തൂത്തൂത്ത് വന്നപ്പോഴാണ് ഇപ്പുറത്തേക്ക് മാറി തെങ്ങിൻ്റെ ചോട്ടിലായിട്ട് അമ്മ വേറെ കുറച്ച് ചെടികൾ നട്ടത്. എനിക്ക് മൃഗങ്ങളോടുള്ള സ്നേഹം പോലെ തന്നെയാണ് ചെടികളോടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തൂത്ത് വന്നപ്പോൾ തന്നെ അരമുക്കാൽ മണിക്കൂറായി. അത് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് വിറക് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. എന്നും അമ്മ തന്നെയല്ലേ വിറകൊക്കെ വെട്ടി കഷ്ടപ്പെടുന്നത്. അപ്പോൾ വരുന്ന ദിവസമൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതി റബ്ബറിൻ്റെ വിറക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കുറച്ച് വെട്ടി കീറിയിട്ട് കൊടുത്തു. വിറക് വെക്കുന്ന സൈഡിൽ കൊണ്ടുപോയത് അടുക്കി വെച്ച് കൊടുക്കുകയും ചെയ്തു. പൂച്ചെടികൾ മാത്രമല്ല, വാടക വീടാണെങ്കിലും അടുക്കളത്തോട്ടത്തിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് കാന്താരിയും മഞ്ഞളൊക്കെ. കാന്താരി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളിന് വേണ്ടിയിട്ട്. മഞ്ഞൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കയായിട്ട് തിളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഷുഗർ താഴും, അതായത് ഷുഗർ നോർമലായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ളൊരു മെഡിസിൻ ആയിട്ടാണ് അമ്മയുടെ മഞ്ഞൾ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നേരത്തെ പയറൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പോയപ്പോൾ ഇവരതൊന്നും ശ്രദ്ധിക്കാതെ അതെല്ലാം പോയി. അങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ തപ്പിയിട്ട് തൂപ്പും പാത്രം കഴുകുകയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് കുളിക്കാനുള്ള സമയമായി. പെട്ടെന്ന് പോയി കുറച്ച് ചെമ്പരത്തിപ്പൂ പറിച്ചു. കാരണം വീട്ടിലുള്ളപ്പോൾ ഞാൻ ഇടയ്ക്ക് ഈ ചെമ്പരത്തിപ്പൂ ഇട്ടിട്ട് തല ഷാമ്പു ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെമ്പരത്തിപ്പൂ പറിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചെമ്പരത്തിയുടെ തളിരിലയും കൂടി എടുത്ത് അലക്കല്ലിൽ ഇതാ ഇതുപോലാണ് ഞാൻ താളി ഉണ്ടാക്കുന്നത്. നന്നായിട്ട് ഒരച്ചൊരച്ചൊരച്ച് പതച്ചെടുത്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കും. എന്നിട്ടത് തലയിൽ നന്നായിട്ട് പതപ്പിച്ച് തേച്ചിട്ട് ആ നേരത്തെ തന്നെ കഴുകിക്കളയും. എനിക്ക് നീർക്കെട്ടുള്ളതുകൊണ്ട് ഞാൻ അധിക നേരം തലയിൽ ഈ ചെമ്പരത്തിപ്പൂന്നും വെക്കില്ല. പിന്നെ രാസനദിപ്പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അങ്ങനെ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്ക് സന്ധ്യ മയങ്ങി തുടങ്ങിയായിരുന്നു. നമ്മുടെ ഇവിടുത്തെ പള്ളിയിലെ ബാഗ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ. കാര്യം അമ്പലത്തിൽ ഈ സമയത്ത് ചിലപ്പോൾ പാട്ട് വെക്കാറുണ്ടായിരിക്കും, അതിൻ്റെ കൂടെ തന്നെ പള്ളിയിൽ ബാഗ് വിളിക്ക്, അതൊക്കെ കേൾക്കാനായിട്ട് വേറെ ലെവൽ ഫീലാണ്. നല്ല കാടിനും റബ്ബർ കാടിനും ഒക്കെ നടുക്കായിട്ട് സുന്ദരമായിട്ടുള്ളൊരു കുഞ്ഞു വീട്. സന്ധ്യക്കിങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടവാതിക്കൽ ഇരിക്കാനായിട്ട് പ്രത്യേക ഒരു വൈബാണ്. പുറത്ത് നോക്കിയാലോ അകത്തു നോക്കിയാലോ എന്നാ ഒരു ഐശ്വര്യമാണെന്നറിയാവോ. അമ്മ അമ്മാവിൻ്റെ വീട്ടിൽ പോയേക്കുക, വരുന്നവരെ ഈ വാതിക്കൽ കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി. ഞാനൊരു ചന്ദനത്തിരി ഒരു ചിരട്ടയൊക്കെ ആയിട്ട് ഇതാ ഇവിടെ ഇരുന്നു. ചിരട്ട ചന്ദനത്തിരി കുത്തി നിലത്ത് വെക്കാനാണ്, കാര്യം ഭയങ്കര കൊതുക് ശല്യമാണ്. കാൽക്കീഴിൽ ചന്ദനത്തിരി കുത്തി വെച്ചിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത്ര ശല്യം ഉണ്ടാവത്തില്ല. കൊതുക് ശല്യം രൂക്ഷമായപ്പോഴേക്കും ഞാൻ പോയക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോയക്കാനായിട്ട് കുറച്ച് തൊണ്ട്, പുതിയ തേങ്ങടയാണ്, കുറച്ച് തൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയക്കുന്ന ഒരു പഴയ ഒരു പാത്രമുണ്ട്, ആ ഒരു പാത്രം കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ കുറച്ച് കടലാസൊക്കെ പിടിപ്പിച്ച് തൊണ്ട് കത്തിച്ച് എന്നിട്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് റംബൂട്ടാൻ്റെ ഇലയുണ്ട്, പച്ചിലേക്കിട്ട് നമ്മൾ പോയിക്കാറുണ്ട്. സാധാരണ കൊന്നയുണ്ടെങ്കിൽ കൊതുക് പോകും, ഇപ്പം കൊന്നയില്ലായിരുന്നു, അതുകൊണ്ട് റംബൂട്ടാൻ്റെ ഇല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ പോയിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഇതാ അമ്മാവൻ്റെ വീട്ടിൽ പോയിട്ട് അമ്മ വരുന്നുണ്ടായിരുന്നു. എൻ്റെ കണ്ണ് ആദ്യം പോയത് അമ്മയുടെ കയ്യിലിരിക്കുന്ന കൂടിലേക്കായിരുന്നു. പക്ഷേ ചതിച്ചു ഗൈസ്, അതിനകത്ത് പാലും തൈരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കസേരയൊക്കെ ഇട്ട് ഞാനിങ്ങനെ കുറച്ച് നേരം വെളിയിലിറങ്ങി കാറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം പോയിച്ചതൊക്കെ തീരാറായി, കൊതുകും കുറേയൊക്കെ ഒതുങ്ങി. അമ്മാൻ്റെ അവിടെ നിന്ന് വന്നപ്പോഴേക്കും അമ്മ കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വെച്ചാൽ പോകുമെന്നും പറഞ്ഞ് ഈ സന്ധ്യയ്ക്ക് തന്നെ അമ്മയ്ക്കിറങ്ങി വെളിയിൽ കുത്തിവെക്കണം. അങ്ങനെ അമ്മ കുറച്ച് ചെടികളൊക്കെ ആ സൈഡിലേക്ക് കുത്തിവെച്ചപ്പോൾ ഞാനും വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ കുറേ നാൾ കൂടിയിട്ട് വരികയല്ലായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ കൂടെ വാതിക്കലിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അമ്മ വെളിയിലിറങ്ങിയപ്പോൾ നമ്മുടെ പൂച്ച കുഞ്ഞുങ്ങളും അമ്മയുടെ കൂടെ തന്നെ വായി നോക്കി വന്നിരിക്കുന്നുണ്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സീരിയലിൻ്റെ സമയം, അപ്പോൾ എൻ്റെ അമ്മ ചാടി എണീറ്റ് പോയി.
പിന്നെ അനിയത്തി കൊണ്ട് ചായ തന്നു. ഞാനാണെങ്കിൽ ചായയും കുടിച്ചുകൊണ്ട് വാതിക്കെ കാറ്റും കൊണ്ട് നല്ല വൈബടിച്ചിരിക്കുകയാണ്. ജോലിക്കൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് വല്ലപ്പോഴും വീട്ടിൽ വരുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേക സുഖമാണ് ഇതൊക്കെ. എന്താണെങ്കിലും നല്ലൊരു ബ്യൂട്ടിഫുൾ ഈവനിങ് ആയിരുന്നു ഇത്. പിന്നെ ഞങ്ങളുടെ വീടും പരിസരവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്, ബൈ.